ഹായ്, അസ്സലാമു അലൈക്കും. ഞാനേ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് വൈറ്റ് കടലയും ഉരുളക്കയും കൊട്ടുള്ള ഒരു മസാലക്കറിയാണ്. അതായത് തിക്ക് ഗ്രേവി ആയിട്ടാ. അതിനിപ്പം ഞാനിപ്പോൾ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പാത്രം ഒഴിക്കുക, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, രണ്ട് വെള്ളുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയ പൊടി പൊടിയായി അരിഞ്ഞ് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ച സവോള അതിലോട്ടേക്കിടുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം, വിളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ, അത് ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതും നന്നായിട്ട് ഇളക്കുക. വെളിച്ചെണ്ണ പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മൂന്ന് പച്ചമുളക്, അത് കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം ഞാൻ കുറച്ചിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഇട്ട് അതിനൊന്ന് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒട്ടും വേണ്ട, അല്ലാതെ ചെറിയ തീയിലിട്ടിട്ട് അതിനെ വേവിച്ചെടുക്കണം. അത് വെന്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരര ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ എരിവ് അനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി, അത് ഒരു സ്പൂണ് വരെ ഇടുക. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് പൊടിച്ച കുരുമുളക് ആയതുകൊണ്ട് എരിവുണ്ട് നല്ല. പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ പച്ചമണയിലൊന്ന് പോകാൻ വേണ്ടി കേട്ടോ ജസ്റ്റ്. എന്നിട്ട് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിക്കുക. അത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച്, ഒരുപാട് ഗ്രേവി അല്ല, തിക്ക് ഗ്രേവി ആയിട്ടാട്ടോ വരാൻ. അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ച ചെന അതിലോട്ടേക്കിടുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണ് കസ്തൂരിമേത്ത് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലോട്ടേക്ക് ഇടുക. പിന്നെ കസ്തൂരി മേത്തി ഇട്ടതിന് ശേഷം മല്ലിയില, കറിവേപ്പില അതൊക്കെ അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കുക. ഓൾറെഡി ആവശ്യത്തിന് എരിവുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മല്ലിയിലയും പുതിനയും ഉണക്കി പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു, ആ ഒരു കാൽ ടീസ്പൂൺ അത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്ന് മാറി വരും. പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനൊന്നും കൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ചെനയും പൊട്ടറ്റോ ഇട്ട മസാലക്കറി റെഡിയായി. ചപ്പാത്തി, പൂരി, എന്തിൻ്റെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാണിത്. ഉണ്ടാക്കി നോക്ക്.